ഞാനിരുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റിൽ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് കളർ പേപ്പേഴ്സാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ചീപ്പാണ്. ചെറിയ കണ്ണികളുള്ള ചീപ്പ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പേപ്പർ 1/2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇതുപോലെ ഒന്ന് ഈ രണ്ട് കളറും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ടൊരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടിയതിന് ശേഷം നമ്മുടെ ചീപ്പിൻ്റെ ചെറിയ ഭാഗത്ത് ഏറ്റവും ആദ്യത്തെ പോയിൻറ്റിൽ നമുക്കിങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. കയറ്റിയതിന് ശേഷം ഓരോ റൗണ്ടും ഓരോരോ കണ്ണി ഇടപെട്ട് ഇടപെട്ട് നമുക്കൊന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ എൻഡിൽ വരെ ചുറ്റി കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ എൻഡ് ഭാഗം ഒന്ന് പച്ച തേച്ച് നമ്മുടെ പേപ്പറിൽ തന്നെ ഒന്നൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പതുക്കി ഒന്ന് എടുക്കാം. എടുത്തതിന് ശേഷം ഈ ഒരു ടോപ്പ് ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് അമക്കി കൊടുക്കാം. നേരെ ഒരു ഗോപി ഷേപ്പിലാവും. അതുപോലെ നമുക്ക് കുറച്ച് പീസസും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പീസസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൽ ഇതുപോലത്തെ ഒരു ബ്ലൂ പേപ്പർ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂ പേപ്പർ കൊണ്ട് ഈ കാർഡ്ബോർഡ് ഫുള്ള് കവർ ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടേപ്പോ അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പറോ എടുത്ത് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. നമ്മുടെ തണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുരുട്ടുന്നത്. ഇതിനിപ്പോൾ പശ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പശ ആഡ് ചെയ്യണ്ട. പേപ്പറിനാണെങ്കിൽ പശ ആഡ് ചെയ്യണം. നമുക്ക് ചെറുതായിട്ടൊന്ന് റോളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ റോളാക്കി എടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ തണ്ട് ചെറുതായിട്ടൊന്ന് പരന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ നമുക്ക് കുറച്ച് പീസും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തു. അടുത്തായിട്ട് നമുക്ക് തണ്ടിൻ്റെ രൂപത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചേരി ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റം ഒട്ടിച്ചത് ഉണങ്ങി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്സും കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ
ഒട്ടിച്ചതോടെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ഒന്ന് ടൈം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രീൻ ലീഫും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്കിതുപോലത്തെ ക്രിസ്റ്റൽസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പൂവിൻ്റെ നടുക്കായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളും കൂടെ ഒന്ന് കണ്ടുപോകുക. ചെറിയൊരു പേപ്പർ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷി സൈനിങ് ഔട്ട്.